എല്ലാവർക്കും നമസ്കാരം. മിറർകേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുറച്ച് പ്രധാനപ്പെട്ട വിഷയമാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എൻഡ് വരെ കാണണം. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, അതെന്താണെന്ന് വെച്ചാല് വീടത്ര നന്നായിട്ടും കാര്യമില്ല, അടിത്തറ ശരിയാവണം എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ചൊല്ലിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് അറിയില്ല. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന ആണെന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഉദാഹരണത്തിന് നമ്മളെ ഫിറോസ് ഖാൻ തന്നെ എടുത്തു നോക്കാം. കാര്യമായിട്ടുള്ള വിവരമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മൊബൈൽ ഷോപ്പ് നടത്തിയിരുന്ന ഒരു മനുഷ്യൻ, ആ ഒരു മനുഷ്യനാണ് ഇപ്പോ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ്സിലൂടെ ഇത്രയും വളർന്ന് പടർന്ന് പന്തലിച്ച് വൻമരമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുടെ പേമാരി പെയ്തു, അപവാദങ്ങളുടെ കൊടുങ്കാറ്റടിച്ചു, എന്നിട്ട് പോലും കുലുങ്ങാതെ ഒരു കടുകീട പോലും അടിപതാതെ അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു അടിത്തറ ഉണ്ടായത് കൊണ്ടാണോ? അല്ല, ഒരിക്കലല്ല. അപ്പോ അദ്ദേഹം മഞ്ചേരിയിൽ ഉണ്ടാക്കുന്ന വീടുകൾക്കും ഉണ്ട് ഇത്തരത്തിലൊരു പ്രത്യേകത. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന വീടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോ ആ അടിയിലേക്ക് ആരമാർക്കിട്ട് വെച്ചിട്ടുള്ള ആ ഒരു കറുത്ത പ്രതലം കണ്ടിട്ടില്ലേ, ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറന്റെ അടിയിലേക്കുള്ള ഭാഗമാണത്. അതായത് നമ്മള് ഫില്ലർ അടിയിലേക്ക് ഒന്നെങ്കിൽ പില്ലർ കൊടുത്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ട്രഞ്ച് എടുത്തിട്ട് ഒരു പാതകം താഴ്ത്തിയിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീടുണ്ടാക്കുക. കാരണം അത് വീടിന്റെ ഉറപ്പിന് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു ഭൂമി കുലുക്കം ഉണ്ടായാലോ, അല്ലെങ്കിൽ നല്ലൊരു പേമാരി കുത്തിയൊലിച്ച് മഴ പെയ്താലോ, അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായാലോ ഒക്കെ പെട്ടെന്ന് നമ്മുടെ വീട് നിലംപൊത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇക്ക മഞ്ചേരിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളുടെ അടിത്തറ നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, ഇക്കാന്റെ ഒരു ദീർഘവീക്ഷണമാണ് നമ്മൾ ആ കാണുന്നത്. കാരണം വളരെ സിമ്പിൾ മെക്കാനിസത്തിലൂടെ ഒരു വലിയൊരു ഒരു ബുദ്ധി അതിന്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ ഒരു പ്ലോട്ട് അതിന് മുമ്പ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നോക്കാം. ആ ഒരു പ്ലോട്ട് എവിടാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നോക്കിക്കഴിഞ്ഞാല് നമുക്കത് കൃത്യമായിട്ട് ഇക്ക എന്താണ് ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ പകുതിയിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് പോയിരുന്നു, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിക്കാനെ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. എനിക്ക് പുറകെ കാണുന്ന ഈ സ്ഥലത്തിലാണ് നമ്മൾ അവർക്ക് വീട് വെച്ച് നൽകാൻ പോകുന്നത്. മഞ്ചേരിയിലെ ഈ മെയിൻ റോട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ചെങ്കുത്തായ മലഞ്ചെരിവ് മാത്രമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് ഇക്ക അവസാനം പറഞ്ഞ ഒരു വാചകം ഉണ്ടല്ലോ, മഞ്ചേരിയിലെ മെയിൻ റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ട്, അതാണ് നമ്മൾ ശരിക്കും നമ്മുടെ മൈൻഡിൽ വെക്കേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മറ്റേ ഈ മലഞ്ചെരിവ് ആയതുകൊണ്ട് തന്നെ ഒരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായാൽ, അല്ലെങ്കിൽ കുത്തിയൊലിച്ചൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ, ഒരു ഭൂമി കുലുക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വീടെല്ലാം നിലംപൊത്തൂല എന്ന്. അത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് കേട്ടോ അത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ അടിയിലേക്ക് അത്രയും ഇതാക്കിട്ട് ഉറപ്പിച്ചു വെക്കുന്ന വീടുകളാണെങ്കിൽ മാത്രമേ തകർന്നടിഞ്ഞു പോവുള്ളൂ അവിടെ തന്നെ കിടന്നിട്ട്. നിങ്ങൾ ഈ ഫ്ലോട്ടിംഗ് ഹൗസുകൾ ഒന്നും ഇട്ടിട്ടില്ലേ, വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന വീടുകൾ? അതിന്റെ വേറൊരു പതിപ്പ്, ഇക്കാന്റെ എഞ്ചിനീയറിംഗ് മൈൻഡിൽ നിന്നുണ്ടായിട്ടുള്ള മറ്റൊരു ഒരു ഒരു നാഴികക്കല്ലാണിത്, സ്ലൈഡിംഗ് ഹൗസുകൾ. അതായത് ഇപ്പോ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഒരുപാട് ഉരുൾപൊട്ടലുകളും ഒരുപാട് ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന ഒരാളാണ് അദ്ദേഹം. അത്തരം സമയത്തിലൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. അപ്പൊ അതുപോലെ ഒരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡിംഗ് ഹൗസുകൾ ഈ ലാൻഡ് സ്ലൈഡിന്റെ കൂടെ നമ്മൾ ഒഴുകിയിട്ട് നേരെ 1.5 കിലോമീറ്റർ അകലത്തിലുള്ള മഞ്ചേരിയിലുള്ള മെയിൻ റോഡിന്റെ സൈഡിലേക്ക് തന്നെ ഈ വീടുകൾ പോയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്താന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ പൈസക്ക് ഈ 4 ലക്ഷം രൂപ ചെലവില് ഈ പാവങ്ങളെല്ലാവർക്കും റോഡ് സൈഡിൽ തന്നെ വീട് കിട്ടുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ദീർഘവീക്ഷണം, ആ ഒരു ദീർഘവീക്ഷണമാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പോ നമ്മള് ഇക്കാന്റെ ഫാൻസ് ആയിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. കാരണം നമ്മള് ബുദ്ധിയും വിവരം വിവേകമുള്ള ആളുകളാണല്ലോ, നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണല്ലോ. പക്ഷെ ഇതുപോലല്ലാത്ത കുറെ ആളുകളുണ്ട്, മറ്റുള്ളവന്റെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന
പാവങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു അടിത്തറ ഇല്ലാത്ത നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കുന്നത് കാണുമ്പോൾ ഒരുമാതിരി പുച്ഛത്തോടു കൂടി നോക്കുന്ന ആളുകളുണ്ട്. ഒരു ഹൈദർ മണ്ടൂർ എന്ന് പറഞ്ഞ ഒരു ചങ്ങായിയാണ് അതിന് മെയിൻ ആയിട്ടുള്ള ചങ്ങായി. അപ്പൊ ഓൻ എന്തോന്ന് പറയാനുണ്ട് ഇതിനെ കുറിച്ചിട്ട്. ഇവന് ഓൻ പറഞ്ഞെന്താ, മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിൽ 50 ലക്ഷം വന്നോ, അല്ലെങ്കിൽ ആര് വാട്ടർ ടാങ്ക് വാങ്ങിക്കൊടുത്തുന്നോ, പെയിന്റ് അടിച്ചു കൊടുത്തുന്നോ, അല്ലെങ്കിൽ കമ്പി വാങ്ങിക്കൊടുത്തുന്നോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്, എന്താ പറയാ, എന്തൊക്കെ ഒരു വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് കേട്ടോക്കാം, എന്നിട്ട് നമുക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഹായ് നമസ്കാരം, ഹൈദർ മധൂർ ആണ്. ഫിറോസ് കുന്നമറമ്പലിന്റെ മഞ്ചേരി വീടുമായുള്ള ചെറിയൊരു വിവാദങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതല്ലോ. ഇപ്പോ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ആളുകൾ മാത്രം, ഇത് വളരെ കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ മാത്രം പ്രതികരിക്കുക വിഷയത്തിൽ. മഞ്ചേരിയിൽ തന്റെ ഫൗണ്ടേഷനിലേക്ക് 1 ഏക്കർ ഭൂമി ഒരാൾ ദാനമായി നൽകുകയും ആ 1 ഏക്കർ ഭൂമിയിൽ 28 വീട് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഫിറോസ് കുന്നമ്പറമ്പിലാണ്. ഞാനല്ല, ഞങ്ങൾ ആരുമല്ല. ആ 28 വീടുകൾ എൻ്റെ വിദേശ പര്യടനത്തിലൂടെ തനിക്ക് ഓരോന്നിനും ഓരോ വീടിനും സ്പോൺസർമാരെ കിട്ടിയെന്ന് പറഞ്ഞതും ഫിറോസ് കുന്നമ്പറമ്പിലാണ്. ഞങ്ങൾ ആരുമല്ല, ഫിറോസ് കുന്നമ്പറമ്പിലാണ്. അതിനുശേഷം പിന്നീട് പ്രളയം വന്ന സമയത്ത് ഈ വീടിൻ്റെ കാര്യവുമായി ഉന്നയിച്ചുകൊണ്ട് പല ആളുകളും ചോദ്യം ചോദിച്ചപ്പോൾ ഈ വീടിന് വേണ്ടി സ്പോൺസർ ചെയ്ത പല സ്പോൺസർമാരും ഇതിൽ നിന്ന് പിന്മാറുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വെറും 8 പേര് മാത്രമാണ് ഇന്ന് സ്പോൺസർമാരായിട്ടുള്ളത് എന്ന് പ്രഖ്യാപിച്ചതും ഫിറോസ് കുന്നമ്പറമ്പിലാണ്. ഓക്കെ, ഈ എട്ട് വീട് നിർമ്മിക്കാൻ വേണ്ടി അവിടെ പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് പാലക്കാട് ആത്മഹത്യ ചെയ്ത കേസിൽ 80 ലക്ഷം രൂപ തൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് 5 ലക്ഷം രൂപ കുഞ്ഞാപ്പുവിന് നൽകിയതും ഈ പറഞ്ഞ ഫിറോസ് കുന്നമ്പറമ്പിലാണ്. എന്നിട്ട് അവിടെ 5 ലക്ഷം രൂപ കൊണ്ട് അവിടെ ഭൂമി നിരപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. 8 വീടിൻ്റെ പണി എന്തായി എന്ന് നിരന്തരമായി 2019 ഞാൻ 100, 200 വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ ഫിറോസ് കുന്നമ്പറമ്പിലിനോട് പലപ്പോഴായിട്ട് ചോദിച്ചു എവിടെയാണ് 8 വീടെന്ന് ചോദിച്ചിരുന്ന സമയത്താണ്. 2019 അവസാന ഭാഗത്തിലും 2020 ആദ്യ ഭാഗങ്ങളിലും ഇവിടെ വാട്സപ്പ് കൂട്ടായ്മ, ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ എന്ന വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുന്നത്. ആ വാട്സപ്പ് കൂട്ടായ്മയിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് നിങ്ങൾ നടത്തിയ പിരിവ് 74 ലക്ഷം രൂപയ്ക്ക് മേലെയാണ്. ഇപ്പോൾ അത് എത്ര എത്തി എന്നുള്ളത് അറിയില്ല. ഒരു വീടിന് വേണ്ടി 350 സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കുന്ന വീടിന് വേണ്ടി ആകം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് 4 ലക്ഷം രൂപ മാത്രമാണ്. ഇവിടെ ഇപ്പം നിലവിൽ നിങ്ങൾ 5 വീടിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുന്നു, അല്ലെങ്കിൽ നാളെ നിങ്ങൾ നിർവഹിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, വളരെ ശ്രദ്ധാപൂർവം കേൾവിക്കാരായി നിൽക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, ആരാണ് ഈ 8 ബാക്കി അവശേഷിക്കുന്ന 8 സ്പോൺസർമാർ ആരാണ്? അതല്ലെങ്കിൽ ഇവിടെ 70 ലക്ഷം രൂപ പിരിയിച്ചിട്ടുണ്ട്, ആ 70 ലക്ഷം രൂപയിൽ നിന്ന് ചുരുങ്ങിയതൊരു 15-16 വീട് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും, ആ വീടും നിർമ്മിച്ച് നൽകുന്നില്ല. ഇവിടെ തറ പോലുമില്ലാതെ, തറ ഫൗണ്ടേഷൻ പോലുമില്ലാതെ ചെയ്യുന്ന ഈ വളരെ തെറ്റായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഈ ഒരു വീടിൻ്റെ കാര്യത്തിൽ മാത്രം നീ നടത്തിയിട്ടുള്ളത് കോടികളുടെ അഴിമതിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തിരുത്തി പറയാൻ ഫിറോസ് കുന്നമ്പറമ്പിൽ സാധിക്കുകയില്ല. ഈ വീടിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് തനിക്ക് 10-50 ലക്ഷം രൂപയുടെ വീട് താൻ നിർമ്മിക്കുകയും 10-30 ലക്ഷം രൂപയുടെ കാറുകൾ വാങ്ങുകയും അതിനുശേഷം താൻ ഒരു ബുള്ളറ്റ് വാങ്ങുകയൊക്കെ ചെയ്തതും അതിനുശേഷമാണ്. പക്ഷേ ആ സമയത്ത് കൊണ്ടൊന്നും ഇവിടെ 28 വീട് എന്ന് പറയപ്പെടുന്ന 1 കോടി സംതിങ് മാത്രം ആവശ്യമുള്ള ഈ വീടിന് വേണ്ടി മുഴുവൻ സ്പോൺസർമാരുണ്ടായിട്ടും ഇതിൻ്റെ മുഴുവൻ ഫണ്ട് വന്നിട്ടും ഇതുവരെയും വീട് നിർമ്മിച്ചു കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? ആരാണ് ഈ 8 അവശേഷിക്കുന്ന 8 സ്പോൺസർമാരെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കാണ്, നിനക്ക് പറയാൻ സാധിക്കുമോ? ഇതാണ് എൻ്റെ വളരെ ലളിതമായ ചോദ്യം. വെട്ടുകിളികൾ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല. ഓക്കെ, താങ്ക് യു. ഹൈദർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഏറ്റവും താഴെ തട്ടിൽ വീണ് കിടക്കുന്ന ആളുകളെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ്, മരണം കത്തുകിടക്കുന്ന ആളുകളെ അവന്റെ വേദനകളിൽ നിന്നും കുറച്ചെങ്കിലും ആശ്വാസം കൊടുത്തുകൊണ്ട് അവന്റെ മരണത്തിലേക്ക് തന്നെ അവനെ വിടാൻ വേണ്ടി തന്നെയാണ്. എന്തരി, അതിൽ യാതൊരു വിധ സംശയമുണ്ട്? ആ ശുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ചാരിറ്റി പ്രവർത്തകരുടെ മനസ്സൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുന്നത്? അറിയില്ലക്ക, എനിക്കറിയില്ല. ചിലപ്പോ പൈസനോടുള്ള ആർത്തി മൂത്തിട്ടായിരിക്കും എത്ര കിട്ടിയിട്ടും മതിയാവാത്തത്. പല ചാരിറ്റി പ്രവർത്തകരും എന്നെ നോക്കി കൊഞ്ഞനം കാണിക്കുന്നതിന്, ചാരിറ്റി പ്രവർത്തകരല്ലാത്ത ആളുകൾ കൊഞ്ഞനം കാണിക്കുന്നതിന് പ്രശ്നമുണ്ടേക്ക? അപ്പോ ഇക്കാന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള, വസ്തുനിഷ്ഠമായിട്ടുള്ള മറുപടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്താണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.